ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ ചിക്കൻ വരട്ടിയതാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴായാലും അതുപോലെ അത്താഴത്തിന് ചോറിൻ്റെ കൂടെയായാലും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ വരട്ടിയത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ നാടൻ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ചിക്കൻ മാറ്റിയതിന് ശേഷം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് പാത്രത്തിൽ വേവിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പ്രഷർ കുക്കറിലിട്ടും വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിലോട്ട് മാറ്റാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 5 മീഡിയം സൈസിലുള്ള സവാളയും 3 തക്കാളിയും 1 തുടം വെളുത്തുള്ളിയും 3 ചെറിയ കഷ്ണം ഇഞ്ചി 2 പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുള്ളൂ. പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അല്പം തിക്കായിട്ട് കട്ട് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പാത്രത്തിലാണ് ചിക്കൻ വരട്ടിയത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിലോട്ട് പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ദണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. മസാലപ്പൊടികൾ ചേർക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുന്ന ടൈമിൽ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് മാത്രം സവാളയിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ സവാളയിലോട്ട് ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കൂടി കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1/4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിലാണ് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ അല്പം ഗ്രേവിയോട് കൂടി തന്നെയാണ് ഈ ചിക്കൻ വരട്ടിയത് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 2 മിനിറ്റ് കൂടി അടുപ്പിൽ വെച്ചാൽ മതി, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോളും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ, അത്താഴത്തിന് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒറോട്ടിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അധികമായിട്ട് ഇതിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി ആവശ്യമായിട്ടുണ്ട്. ഗീ റൈസിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്യുന്ന ടൈമിൽ അവസാനമായിട്ട് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഒറോട്ടിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നോമ്പായത് കാരണം ഞാനിപ്പോൾ സെർവ് ചെയ്തിട്ട് കാണിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള റംസാൻ റെസിപ്പികൾക്കായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.